ആരവിടെ? കയറി വന്നോളൂ. പാർവതി അന്തർജനം ലേ. അയ്യോ, അങ്ങേക്ക് എങ്ങനെയുണ്ട്? അകത്തേക്ക് പോന്നോളൂ. തമ്പുരാട്ടിയുടെ ജ്യേഷ്ഠന്റെ മകൾ സാവിത്രിക്ക് നല്ല കൈപുണ്യാണല്ലോ. എന്റെ പേരെങ്ങനെ കണ്ടപ്പോ എന്നെ എന്റെ പേരും പറഞ്ഞു ധാത്രിയെടുത്തി. ഓ, കിച്ചടി ഉണ്ടാക്കിയത് പോലും കൃത്യമായിട്ട് പറയണു വച്ചാ ഏതോ മഹായോഗി എന്നെ. എന്റെ ജന്മം പോവണിഞ്ഞത് പോലെ കുട്ടി. സ്വീകരിച്ച കുട്ടി വാസ്തുവൻ നമ്പൂതിരിയുടെ മകളാണല്ലേ. നല്ല വിനയവും ഐശ്വര്യവും പാർവണേന്ദുമുഖി തന്നെ. യോജിച്ച പേരൂട്ടല്ലോ പാർവതി. അങ്ങ് മുമ്പ് ഇവിടെങ്ങും കണ്ടുപരിചയമില്ല, അതുകൊണ്ട് ചോദിക്ക. ഇവിടെ നിന്നും വരുന്നു. പേര്? പേരിലെന്തിരിക്കുന്നു? സ്വാമി എന്നോ യോഗി എന്നോ സിദ്ധനെന്നൊക്കെ വിളിക്കാം. പരബ്രഹ്മത്തിന്റെ പൊരുൾ തേടുന്ന സത്യാന്വേഷികൾ തന്നെയല്ലേ എല്ലാവരും. മഹാക്ഷേത്ര നഗരികളിലൂടെ ഒരു തീർത്ഥയാത്ര, അതാണ് ലക്ഷ്യം. അതിനിടയിൽ ഇളയുടെ തമ്മയെക്കുറിച്ചും കേട്ടു. ഒന്ന് തൊഴുത് യാത്ര തുടരണം. പുലർച്ചെ ഞാൻ തന്നെ നട തുറക്കാം. അതുവരെ അങ്ങേക്ക് ഇവിടെ വിശ്രമിക്കാം. ശങ്കരു, സ്വാമിക്ക് മുറി കാണിച്ചു കൊടുക്ക. വേണ്ട, നട തുറക്കുമ്പോ ഞാൻ ക്ഷേത്രത്തിലുണ്ടാവും. തൊഴുതപ്പത്തിന് മടങ്ങുകയും ചെയ്യും. എന്തോ ഒരു ശബ്ദം കേൾക്കണ്ടല്ലോ. എന്താ അത്? ആ പൂച്ച ചെന്നിനി കിണറ്റി ചാടിയോ? പൂച്ചയല്ല, ജലത്തിൽ വീണ് മരിച്ച ഒരു മനുഷ്യന്റെ ആത്മാവ്. അതിവിടെ ഇങ്ങനെ ഗതി കിട്ടാതറിയ. ഇല്ലത്തേക്ക് പുറപ്പെട്ടിട്ട് പാതി വഴിയിൽ യാത്ര അവസാനിപ്പിച്ചവൻ
തെച്ചിക്കാട്ട് ജയന്തൻ നമ്പൂതിരി. വിശക്കുന്നവൻ അന്നവും ദാഹിക്കുന്നവന് വെള്ളവും നൽകുന്നതാണ് ഭഗവാൻ ആദ്യം കേൾക്കുന്ന പ്രാർത്ഥന. അതിനുള്ള മനസ്സ് കാണിക്കുന്ന സുമനസ്സുകൾ, ദേവീ സ്വരൂപത്തിന്റെ മൂലസ്ഥാനമായ ഇളയിടത്തമ്പലം പരിപാലിക്കുന്ന മഹാബ്രാഹ്മണർ, എന്നിട്ടും ഈ ഇല്ലത്തി ഇങ്ങനെ ഒരു ദുരന്തം, ഒരു അന്തർജനത്തിന്റെ കണ്ണീര്. ഏറെയൊന്നും ചോദിക്കാനോ പറയാനോ ഇല്ല സ്വാമി, എല്ലാം അറിയുന്ന ആളാണ് അങ്ങെന്ന് മനസ്സിലായി. ഒന്ന് മാത്രം കേട്ടാ മതി, എന്താ ഇവിടെ സംഭവിച്ചതിന്റെ പൊരുൾ, ഞങ്ങൾ എന്ത് പരിഹാരമാണ് ചെയ്യേണ്ടത്? പരിഹാരം നിർദ്ദേശിക്കാൻ ഞാൻ ആരുമല്ല. ഇനി ദുരന്തങ്ങളുടെ കാരണം ഇന്നലകളിലെപ്പോഴോ ഇളയിടത്തില്ലത്തിന് മേൽ ശമിച്ച ഒരു സ്ത്രീ ശാപം, അതിന്റെ തിക്തഫലമ ഒക്കെയും. അങ്ങനെയൊന്നും എന്റെ കേൾവിയിലില്ല, ഒന്ന് തെളിച്ച് പറയാൻ ദയവ് കാണിക്കണം സ്വാമി. കലങ്ങിയ ജലം പോലെയായി ഇപ്പൊ മനസ്സ്, ഒന്നും അങ്ങോട്ട് വ്യക്തമാണില്ല. സ്വാമി, ഉള്ളിൽ എന്തോ കിടന്ന് തിളയ്ക്കുന്നു അല്ലേ? പക്ഷേ അങ്ങ് പറഞ്ഞ പോലെ സ്ത്രീശാപം, എനിക്ക് നിശ്ചയമില്ല അതിനെപ്പറ്റി. സ്വാമി, വല്ല പരിഹാരം? പരിഹാരം നിർദ്ദേശിക്കാനും കാലത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കാനും ഞാനാണല്ല, വിതച്ചതൊക്കെയും കൊയ്തു തന്നെയാവണമെന്നാണല്ലോ. എന്തായാലും കാത്തിരിക്കാം, കാലം എല്ലാത്തിനുമുള്ള ഉത്തരം തരും. ഈ ഇല്ലത്ത് നടന്നതൊക്കെ അറിയുന്ന അങ്ങയോട് മറച്ചു വെക്കുന്നത് ശരിയല്ലല്ലോ. ഇരുട്ടിലകപ്പെട്ടപ്പോ മുന്നിലൊരു തിരിനാളം തെളിഞ്ഞതുപോലെ ഇപ്പൊരു പ്രതീക്ഷ, എന്റെ മക്കളോട് പോലും പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം എനിക്ക് അരുൾപ്പാടുണ്ടായി, ദേവി മുന്നിൽ വന്നെന്ന് തോന്നി. ചിലപ്പോ സ്വപ്നദർശനം ആവാം. ഒരു കുഞ്ഞു പിറക്കുന്നായിരുന്നു അരുളപ്പാട്. ആ കുഞ്ഞെ ഈ ഇല്ലത്തിൻ ദേശത്തിന് രക്ഷിക്കുന്നു എന്ന് വെച്ചാ എന്റെ പേരക്കുട്ടിയുടെ വേളി നടക്കുന്നല്ലേ സ്വാമി. എല്ലാം നന്നായി വരട്ടെ. Thank you.
ചോലമേ, ചോദിക്കണതുകൊണ്ടൊന്നും തോന്നില്ല. എന്താ ശങ്കരു കാര്യം? ഇന്നലെ യോഗിവര്യൻ പറഞ്ഞുല്ലോ ഏതോ സ്ത്രീശാപം ഉണ്ടായിന്ന്. അത് കേട്ടപ്പോ മുതല് ഉള്ളി കിടന്നങ്ങനെ. മുഖപുരയൊന്നും വേണ്ട, എന്താ അച്ഛ അങ്ങോട്ട് പറഞ്ഞോളൂ. അല്ല, ആത്തോലമ്മയുടെ അച്ഛൻ തിരുമേനിയുടെ കാലത്ത്, അല്ല ആത്തോലമ്മ ഓർക്കുന്നുണ്ടാവും, ഒരു സ്ത്രീയും പെൺകുട്ടിയും വന്നില്ലേ ഇല്ലത്ത്. കുറവത്ത് സുമംഗലാന്നോ മറ്റോ ആയിരുന്നു അവരുടെ പേര്. അന്ന് അവർ മടങ്ങിപ്പോകുമ്പോ എന്തൊക്കെയോ ശാപവാക്കുകൾ ഉരുവിട്ടു, അവരുടെ കണ്ണീര് വീണു ഇല്ലത്ത്. വന്ന പോലെ മര്യാദക്ക് മടങ്ങായിരുന്നില്ല, ആട്ടി ഇറക്കി വിടുകയായിരുന്നു. അതിനുള്ളത് തന്നെയാ ഇല്ലത്തെ മുറ്റത്ത് വന്നവര് ചോദിച്ചതും. മറന്നിട്ടില്ല ഒന്നും. മകളുടെ വേളി നടത്തിക്കൊടുക്കണം പോലും, ഇല്ലത്തെ അവകാശം വേണം. ദേശം ബഹുമാനിക്കുന്ന എന്റെ അച്ഛന്റെ മുന്നിലേക്ക് ഒരു സ്ത്രീ അവകാശം ചോദിച്ചു വന്നാൽ അതിന് എന്താ അർത്ഥം? അപമാനിക്ക തന്നെ. എന്റെ പാവച്ഛനെ കരിവാരിത്തേക്കാൻ അത് ബോധ്യപ്പെട്ടിട്ട് തന്നെ അവരെ ആട്ടിയിറക്കിയത്. നല്ല നടപ്പുകാരി ആയിരുന്നില്ല, ദുരുദ്ദേശമായിരുന്നു മനസ്സ് നിറയെ. എല്ലാവർക്കും ബോധ്യപ്പെട്ടതാ. അതുകൊണ്ട് തന്നെ ആ സംഭവത്തിന്റെ പേരില് ഒരു ശാപത്തിന്റെ പ്രശ്നം ഉദിക്കുന്നില്ല. മനസ്സിലായോ ശങ്കുരുവിനെ? അങ്ങനെ തന്നെ ആവട്ടെ. ആത്തോലമ്മേ, ആത്തോലമ്മേ, ദേ ഈ കുട്ടികൾക്ക് ഈ അമ്പലത്തിന്റെ ഐതിഹ്യം അറിയണമെന്ന്. ആഹാ, അത് കൊള്ളാലോ. ഈ കുഞ്ഞുണ്ണൂലിനോട് ചോദിച്ചിട്ടാണേല് ഇവളിപ്പോഴും ദുഃഖപുത്രിയുടെ ഭാവത്തിലാ. കുഴപ്പമില്ല, നമ്മുടെ ഈ അമ്പലം ഇവിടെ സ്ഥാപിക്കാനുണ്ടായ കാരണം കഥയല്ലേ മെടുക്കി കുട്ടികൾക്ക് അറിയേണ്ടത്? ഒക്കെ മുത്തശ്ശി പറഞ്ഞുതരാം. ദേ ഇങ്ങോട്ട് കേറിയിരുന്നോള. വളരെ വളരെ പണ്ടാണ്, പതിനായിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ്. അന്ന് നമ്മുടെ ഈ ദേവപുരം ഗ്രാമം ഒരു ചെറിയ നാട്ടുരാജ്യമായിരുന്നു. അക്കാലത്തൊരിക്കല് ദേശങ്ങൾ കടന്നു വന്ന ക്രൂരനായ ഒരു അസുരൻ ഈ രാജ്യത്തെ ആക്രമിച്ചു. രാജ്യം ഭരിച്ചിരുന്ന രാജാവിനെ വധിക്കുകയും ചെയ്തു ആ ദുഷ്ടൻ. തുടർന്ന് രാജ്യത്ത് ആ അസുരന്റെ നരനാറാട്ടായിരുന്നു. ദേശത്തെ സ്ത്രീകളെ ഉപദ്രവിച്ചു, പുരുഷന്മാരെ കൊന്നൊടുക്കി. എന്നിട്ട് രാജ്യത്ത് ജീവിക്കാൻ വയ്യാതായതോടെ സ്ത്രീകൾ ഒന്നടക്കം പരാശക്തിയെ വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഏറെ വൈകാതെ പ്രത്യക്ഷപ്പെട്ട ദേവി അസുരനുമായി ഉഗ്ര യുദ്ധത്തിൽ ഏർപ്പെട്ടു. മാസങ്ങളോളം നടന്ന യുദ്ധത്തിനൊടുവിൽ ദേവി അസുരനെ കീഴ്പ്പെടുത്തുകയും ചെയ്തു. ആദ്യം ക്ഷമിച്ചു. അമ്മ ആയുധം നഷ്ടപ്പെട്ട് വീണ് കിടന്ന അസുരനെ ശാന്തസ്വരൂപിണിയായിട്ട് താക്കീത് നൽകി. എന്നേക്കുമായി ദേശം വിട്ടുപോവാൻ ദേവി കൽപ്പിച്ചു. എന്നിട്ട് ദേവി പടനിലത്ത് നിന്നും തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് അസുരൻ ഒരു ചതി ചെയ്തു മക്കളെ. അതെന്താന്നറിയോ? നിലത്ത് കടന്ന ഒരു കുന്തമെടുത്ത് എഴുന്നേറ്റ് വന്ന് ദേവിയെ പിന്നിൽ നിന്നും എറിഞ്ഞു. ആ കുന്തം ചെന്ന് കൊണ്ടതോ മഹേശ്വരിയുടെ കിരീടത്തിലും. കിരീടം താഴെപ്പോയി. ആ നിമിഷം അഴിഞ്ഞുളഞ്ഞ മുടിയുമായി രൗദ്രഭാവത്തിൽ തിരിഞ്ഞ ദേവി തൽക്ഷണം അസുരനെ നിഗ്രഹിക്കുകയും ചെയ്തു. തുടർന്ന് താഴെ വീണ കിരീടവുമെടുത്ത് ദേവി ഒരു വൃക്ഷത്തണലിൽ വിശ്രമിച്ചു.
പരാശക്തി വിശ്രമിച്ച സ്ഥലത്ത് പിൽക്കാലത്ത് അമ്മയ്ക്കായി ഒരു ക്ഷേത്രം പണിതു. അതാണ് നമ്മുടെ ഈ ഇളയിടത്ത് ദേവീക്ഷേത്രം. അച്ഛനെ കാണാനോ വിശേഷ അവസരങ്ങളിലോ അല്ലാതെ സുഭദ്രയുടെ തീ പടി കയറിയിട്ടില്ല. ഇപ്പൊ ഇതൊക്കെ ആയിട്ട് അതോ ഈ രാത്രിയില് ഒരു സംഭവം ഉണ്ടായി. എന്റെ നിർമ്മലെ, അദ്ദേഹം ദൂരെ എവിടേക്കോ ഒരു യാത്ര പോയതാ. ഇല്ലത്ത് ഒറ്റക്കിരുന്ന് മടുത്തപ്പോ ഒരു സാഹസത്തിന് ഞാനങ്ങ് ഇറങ്ങി തിരിച്ചു. അടുക്കള കയറി കുറെ എന്തൊക്കെയോ പലഹാരങ്ങളുണ്ട്. പണിയൊക്കെ കഴിഞ്ഞപ്പോഴാ ഓർത്തേ, ഒക്കെ ഗർഭിണികൾക്ക് ഇഷ്ടപ്പെടുന്നതാണല്ലോ എന്ന്. പിന്നെ അമാന്തിച്ചില്ല, ചൂടാറ് മുമ്പേ ഭരണികളിലാക്കി നേരെ ഇങ്ങോട്ട് പോന്നു. എന്നാലും സുഭദ്രയുടെ തീ ഇങ്ങനെ കഷ്ടപ്പെട്ട്. കഷ്ടപ്പാടോ, മിണ്ടാതിരി പെണ്ണേ. അല്ല, ഞാൻ വരുമ്പോ നീ എന്തോ കാര്യമായിട്ട് വായിക്കുന്നത് കണ്ടല്ലോ. അത് കാവ്യോ എഴുത്തച്ഛന്റെ? ഓ, ഞാൻ കരുതി ചാത്തൻ സേവയ്ക്കുള്ള വല്ല മന്ത്രങ്ങളോ മറ്റോ ആയിരിക്കുമെന്ന്. അല്ല, പണിക്കരുടെ കാലശേഷം നിർമ്മലയും വിഷ്ണുമായും ഒക്കെ ആണല്ലോ ചാത്തൻപുരം നോക്കി നടത്തേണ്ടത്. ചാത്തൻ സേവകനാവേണ്ടത് വിഷ്ണുമായയുടെ ഉണ്ണിയും. അതെപ്പോഴാണാവോ? സുഭദ്രേട്ടത്തിക്ക് എന്താ, അച്ഛന്റെ കാലശേഷം ഒക്കെ അങ്ങോട്ട് നിർത്തിപ്പോണെന്നാ ഞാൻ പ്രാർത്ഥിക്കുന്നത്. വിഷ്ണുമായക്കും ഇതിലൊന്നും താല്പര്യമില്ല. ഓ, നേരാണോ? വിഷ്ണുമായക്കും ഇതിലൊന്നും താല്പര്യമില്ല. ഓ, നേരാണോ? സേവ നടത്തി ദേശക്കാരുടെ പണമൊക്കെ ഇവിടുത്തെ പണപ്പെട്ടിയിലേക്കാ വരണത്. നിർമ്മലിക്ക് ഒട്ടും അങ്ങോട്ട് താല്പര്യമില്ലേ? സുഭദ്രേട്ടത്തി, ഓപ്പോളമ്മയുടെ പൊന്നും കൂടെ എത്തിയല്ലോ. വിഷ്ണുമായി ഇപ്പൊ വലിയ കുട്ടിയായി അല്ലേ നിർമ്മല? ആട്ടക്കളരിയിലൊക്കെ പോണില്ലേ കുട്ടി? ഉവ്വ്, സുഭദ്രേട്ടത്തി വരുമ്പോ ഞാൻ അരയില് ഭരതനാട്യം പരിശീലിക്കുകയായിരുന്നു. അതെ, വണ്ടിയിൽ നിന്ന് എന്തൊക്കെയോ താങ്ങി പിടിച്ചിരിക്കുന്ന കണ്ടല്ലോ. എന്താ അത്? എവിടെ? നിനക്കുള്ളതാ. ഹായ് ഉണ്ണിയപ്പം. ദാ ഒപ്പളമ്മേ, കഴിക്കൂ ഒപ്പളമ്മേ. മതി. ഉഗ്രൻ. അതെ, നിനക്കുള്ള സൂത്രം ഇതിലുണ്ട്. പൂക്കുലരസായനം. ഗർഭിണികൾക്ക് ദേഹരക്ഷയ്ക്ക് ഭൂലോകത്ത് ഇതിലും നല്ലൊരു ഔഷധ കൂട്ടിയില്ല. ഇതേ ഞാനുണ്ടാക്കിയതല്ല കേട്ടോ, വൈദ്യമടത്തിന്ന് വരുത്തിയതാ. ഈ ഏട്ടത്തിയുടെ ഒരു കാര്യം. എന്റെ കുട്ടി, ഇതൊക്കെയാ എന്റെ ഒരു സന്തോഷം. കൊടുക്കാനും വാങ്ങാനും സ്വന്തവും എന്തൊക്കെയായി വേറെ ആരാ എനിക്കുള്ളത്? എന്റെ അനിയത്തിയുടെ സ്ഥാനമാ നിനക്ക് ഞാൻ തന്നിരിക്കുന്നത്. അങ്ങനെയാണേ മുത്തേടന്റെ ഭരണികൾ ഇനിയും പോന്നോട്ടെ. ആഹാ, കൊള്ളാലോ പെണ്ണ്. ഡി വായടി, നിന്നെ ഇന്ന് ഞാൻ. ഒപ്പളമ്മയ്ക്ക് എന്നെ കിട്ടില്ലല്ലോ. നിന്നെ എന്റെ കൈ കിട്ടും. ശരിക്കും നീ ഭാഗ്യവതിയാ നിർമ്മലെ, പ്രസവിക്കുന്നതിന് മുൻപ് അമ്മയായില്ലേ. ഒക്കെ ദേവിയുടെ കൃപയാ സുഭദ്രയുടെ തീ. അതെ, നിനക്കിത് എത്രയാ മാസം? 7. എന്ത് പറ്റി? ഏയ്, ഒന്നുമില്ല. സുഭദ്രയിടത്തേക്ക് അത്താഴം എടുക്കാം. ഇന്ന് ഏതായാലും ഞങ്ങൾ ഇല്ലത്തേക്ക് വിടില്ല കേട്ടോ. തിരുമേനി അവിടെ ഇല്ലാലോ, ഇവിടെ കിടക്കാം.
ദിവസവും ചില്ലറ മണിക്കൂറുകൾ. അതിനകം ആറങ്കോട്ട് പണിക്കരുടെ അപമൃത്യു നടന്നിരിക്കും.